തൊട്ട് തൊട്ട് വീടുകൾ, തൊട്ട് തൊട്ട് കിണറുകൾ, തൊട്ട് തൊട്ട് സെപ്റ്റിക് ടാങ്കുകൾ, ഇതാണ് ഇന്നത്തെ കൺസെപ്റ്റ്. അപ്പോൾ അടുത്ത വീട്ടിലെ സെപ്റ്റിക് ടാങ്കിലെ വേസ്റ്റ് അടുത്ത വീട്ടിലെ കിണറിൽ അല്ലെ സ്വന്തം കിണറിൽ വരുന്ന ഒരു സാഹചര്യം. പോളിയെത്തിലെയും സെപ്റ്റിക് ടാങ്ക് ആട്ടോ ഈ കാണുന്നത്. ഇത് വ്യത്യസ്തങ്ങളായുള്ള സൈസിൽ വരുന്നുണ്ട്. എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഇതിപ്പോ ഇത്രയും പോകുന്ന ടാങ്ക് ആണല്ലോ, നമ്മളൊരു വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് നിറഞ്ഞു പോകില്ലേ? അമ്മയും കഴിഞ്ഞ് ഇതിലേക്ക് വെള്ളം നിറയും. ആ ക്ലോസറ്റിൽ കൂടി വെള്ളം നിറയ്ക്കുന്നതോടെ നമ്മള് ഇതിന്റെ ഈ ലെവല് വരെ വെള്ളം നിൽക്കും. എത്ര പ്രൈസ് വരുന്നുണ്ട് ഈ ഒരു പ്രോഡക്റ്റ്? ഇവിടെയാണ് നമ്മള് ക്ലോസറ്റിൽ നിന്ന് വരുന്ന ലൈന് വരുന്നത് ഇവിടെയാണ്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു സംഭവമാട്ടോ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇതൊരു ടാങ്ക് ആണ്. ഇത് സാധാരണ ടാങ്ക് അല്ല, വീടുകളിൽ നിർബന്ധമായിട്ട് ഇനി ഭാവിയിൽ നിങ്ങൾ കാണാൻ പോകുന്ന സെപ്റ്റിക് ടാങ്കുകളാണ്. ഈ അടുത്ത കാലങ്ങളായി വീടുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്ന ഒരു സമയത്ത് സെപ്റ്റിക് ടാങ്കും കിണറും തമ്മിലുള്ള അകലം ഒരു പ്രശ്നം തന്നെ ആയിരിക്കുകയാണല്ലോ. ശുദ്ധമായ വെള്ളം കുടിക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായി വരുന്ന ഒരു സാഹചര്യം. സെപ്റ്റിക് ടാങ്കും കിണറും തമ്മിലുള്ള ഒരു അകലം എപ്പോഴും ഒരു പ്രശ്നമാണ്. കാരണം കുറഞ്ഞ ഭൂമിയുള്ള ആളുകളും വീടും വീട്ടിനകത്ത് ഒരു കിണറും ഒരു സെപ്റ്റിക് ടാങ്കും കൂടെ തയ്യാറാക്കുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സെപ്റ്റിക് ടാങ്കിലെ വെള്ളം ലീക്കായി കിണറിലേക്ക് വരും. അതുമൂലം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഈ ഒരു സാഹചര്യം കണ്ടുകൊണ്ട് ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്ന ഒരു കിഡിലൻ സെപ്റ്റിക് ടാങ്ക് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ കാണുന്ന രീതിയിലുള്ള റെഡിമെയ്ഡ് ആയിട്ടുള്ള പോളിയെത്തിലീൻ സെപ്റ്റിക് ടാങ്ക് ആട്ടോ ഈ കാണുന്നത്. ഇത് വ്യത്യസ്തങ്ങളായിട്ടുള്ള സൈസിൽ വരുന്നുണ്ട്. വീടുകളിലൊക്കെ ആണെങ്കിലും കൊമേഴ്ഷ്യലായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെപ്റ്റിക് ടാങ്ക് ആണ്. ഈ ഒരു സെപ്റ്റിക് ടാങ്ക് നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയിൽ തന്നെയാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ട് നമ്മൾ ഇതുപോലുള്ള സെപ്റ്റിക് ടാങ്ക് ഉപയോഗിക്കണം, ഇതിന്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്, ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ മോഡൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഓഷ്യൻ ഗ്രൂപ്പിന്റെ ഫാക്ടറിയിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് രമേശ് സാറിനോട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം. അപ്പോൾ രമേശ് സാറാണ് നമ്മുടെ കൂടെ. നമ്മൾ കഴിഞ്ഞ WBC ഞങ്ങളൊന്ന് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ നമുക്ക് കാര്യങ്ങളെല്ലാം ഫാക്ടറിയിൽ നിന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ ഈ സെപ്റ്റിക് ടാങ്ക് ആണ് നമുക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അല്ലേ? അതെ അതെ അതെ. ഏതൊരു സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്ന ആദ്യത്തെ സംശയം തന്നെ അതന്നെയല്ലേ നമുക്ക് ചോദിക്കണ്ടേ? നമ്മുടെ നാടുകളിലൊന്നും നാട്ടിൻപുറത്തൊന്നും ഇപ്പം ഇതുപോലുള്ള സെപ്റ്റിക് ടാങ്ക് ഉപയോഗിക്കുന്നില്ല. കല്ലുകൊണ്ട് പണിതിട്ടാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കണം? ഓഷ്യന്റെ സെപ്റ്റിക് ടാങ്ക് ഞങ്ങൾ ഏകദേശം 20 വർഷത്തോളമായി മാർക്കറ്റിൽ വന്നു തുടങ്ങിയിട്ട്. 20 വർഷമായി. ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുന്നേ നമ്മൾ സാധാരണ രീതിയിലുള്ള കല്ലുകൊണ്ട് പണിത അറകളും പിന്നെ ഫെറോ സിമെൻ്റ് പണിത സെപ്റ്റിക് ടാങ്കുകളാണ് ഉണ്ടായിരുന്നത്. ഇന്നത്തെ ചുറ്റുപാടിൽ എല്ലാവർക്കും ഒരു 5 സെൻറ്റ് 4 സെൻറ്റ് 3 ഭൂമിയിൽ തൊട്ട് തൊട്ട് വീടുകൾ, തൊട്ട് തൊട്ട് കിണറുകൾ, തൊട്ട് തൊട്ട് സെപ്റ്റിക് ടാങ്കുകൾ, ഇതാണ് ഇന്നത്തെ കൺസെപ്റ്റ്. അപ്പോൾ അടുത്ത വീട്ടിലെ സെപ്റ്റിക് ടാങ്കിലെ വേസ്റ്റ് അടുത്ത വീട്ടിലെ കിണറിൽ അല്ലെ സ്വന്തം കിണറിൽ വരുന്ന ഒരു സാഹചര്യം ആണുള്ളത്. നമുക്ക് ചെറിയ ഭൂമിയിൽ നമുക്കത് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഈ നമ്മളെ പഴയ നമ്മളെ രീതിയിലുള്ള ഈ സിമെൻറ്റിൻ്റെ സെപ്റ്റിക് ടാങ്കുകൾ ലീക്കുകൾ നമ്മൾ എത്ര കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാലും ഒരു പരിധിവരെ നമുക്ക് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ലീക്ക് നമ്മൾ അറിയുന്നേയില്ല. പുതിയ സെപ്റ്റിക് ടാങ്ക് നമ്മൾ പണിയുന്ന സമയത്ത് ലീക്ക് ഉണ്ടാവുന്ന നമ്മൾ ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് മണ്ണിൻ്റെ അടിയിലും കൂടി ആയതുകൊണ്ട് ആരും തിരിഞ്ഞു നോക്കാൻ ഒരു സാഹചര്യമല്ല. അവിടെയാണ് ലീക്കില്ലാതെ ഒരു സെപ്റ്റിക് ടാങ്കിനെ പറ്റിയുള്ള ഒരു കൺസെപ്റ്റ് വരുന്നത്. ഇതിൽ നമ്മൾ ഈ പോളിയെത്തിലിൻ കൊണ്ടുണ്ടാക്കുന്ന സെപ്റ്റിക് ടാങ്ക് ഇത് ഏകദേശം 8 mm മുതൽ 15 mm വരെ വാൾ തിക്നെസ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത്. നമ്മൾ ഈ കാണുന്ന ഈ ഒരു സംഭവം ചെറിയ മോഡലാണ്. അതെ, ഇത് നമ്മളെ സെപ്റ്റിക് ടാങ്ക് BR3 എന്ന് പറയുന്ന ഒരു സീരീസ് മുതൽ, അതായത് 3 bedroom ഉള്ള വീടുകൾ മുതൽ കമേഴ്ഷ്യൽ ഉപയോഗത്തിനുള്ള BR20 എന്ന് പറയുന്ന സൈസിൽ വരെ നമ്മളെ സൈസുകളിൽ ലഭ്യമാണ്. ഇത് 3 അറകളുള്ള സെപ്റ്റിക് ടാങ്ക് ആണ്. മൂന്നറകൾ. അതെ, ഇതിൽ തിക്നെസ് നമ്മൾ വാട്ടർ ടാങ്കിനെ അപേക്ഷിച്ച് നോക്കുക, അതിന് ഒരു 2.5 to 3 തിക്നെസ് ഉണ്ടാവും ഇതിന്റെ വാളിന്. കാരണം പുറത്തുനിന്നുള്ള ഒരു വേരോ നമ്മൾ എവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ഈ ആല് അങ്ങനെ സാധനങ്ങൾ ഒരു ചെറിയ നനവുള്ളെടുത്ത് നമ്മൾ ഇതിന്റെ വേര് പടർന്നിട്ട് അവിടെ ചെടിയെ വളർന്നിട്ട് ഇത് ഉള്ളിലേക്ക് നമ്മളെ അതെ നമ്മൾ ടെറസിന്റെ മുകളിലുള്ള സെപ്റ്റിക് ഇത് വാട്ടർ ടാങ്കിന് പോലും ഒരു ആല് വളർന്നു നിൽക്കുന്ന കാണാം നമുക്ക്. അതെന്ന് വെച്ചാൽ വെള്ളത്തിന്റെ ഒരു ചെറിയ നനവുണ്ടെങ്കിൽ നമ്മൾ ഈ സെപ്റ്റിക് ടാങ്ക് ഈ വേര് പടർന്ന് ഇതാവും. അപ്പോൾ അത് വളർന്നോടിയിട്ട് ഇതിന്റെ ലീക്ക് ഉണ്ടാവും, ഈ മലിനജലം പുറത്തേക്ക് മണ്ണിലേക്ക് ഒഴുകിപ്പോകും. കിണറുമായിട്ടോ പിന്നെ പരിസരമായിട്ടോ അത്രയും പെട്ടെന്ന് യോജിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. നമ്മളെ ഓഷ്യൻ സെപ്റ്റിക് ടാങ്കിന് ഇതിന്റെ ആ പ്രശ്നം വരുന്നില്ല. ഇത് ഇത്രയും കനവുള്ളതുകൊണ്ട് വേര് യാതൊരു കാരണവശാലും തെങ്ങിന്റെ വേരോ മറ്റുള്ള വേരുകൾ തുളച്ചിട്ട് വരാനുള്ള സാഹചര്യം ഉണ്ടാവും. ഇത് ശരിക്കും നമ്മൾ വാട്ടർ ടാങ്കിന് ഉപയോഗിക്കുന്ന ഫുഡ് ഗ്രേഡ് മെറ്റീരിയൽ തന്നെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. 100% വെർജിൻ പോളിമർ തന്നെയാണ് ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത്. റോട്ടോ മോൾഡിംഗ് ഗ്രേഡ് പോളിയെത്തിൽ LLDP എന്ന് പറയുന്ന പോളിയെത്തിലിനാണ് ഇതിനും ഉപയോഗിക്കുന്നത്.
ഇതിന്റെ കളർ നമ്മൾ ഈ റെഡ് ബ്രിക്ക് റെഡ് കളർ ആണെന്ന് മാത്രം. ബ്രിക്ക് റെഡ് കളർ കളറിലേക്ക് മാറ്റാവുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ്. ആ കളർ നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്നതാണ്. കളറും യൂ പ്രൊഡക്ഷൻ നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. ഭൂമിന്റെ അടിയിൽ പോകുന്നതുകൊണ്ട് ഒരു മണ്ണിന്റെ കളർ കൊടുത്തെന്ന് മാത്രം. കളറിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല. അതെ, അതെ. ഇതിലിപ്പോ സെപ്റ്റിക് ടാങ്ക് നമ്മൾ ശ്രദ്ധിക്കാമെങ്കിൽ മൂന്നറിവുള്ള സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മൾ ഇന്നെന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് കറക്റ്റ് ആയിട്ട്. അത് മോഡൽ എംബോസിംഗ് ചെയ്തിട്ട് തന്നെ ഉള്ളത്. ഇവിടെയാണ് നമ്മൾ ക്ലോസറ്റ് നിന്ന് വരുന്ന ലൈന് വരുന്നത്. ഇവിടെയാണ് നമ്മള് ക്ലോസറ്റ് നിന്ന് വരുന്ന ലൈന് നമ്മൾ ഇവിടെയാണ്. നാലിഞ്ച് ലൈന് നമ്മൾ സ്വാഭാവികമായിട്ട് ഇതിലേക്ക് വരും. അതെ, ഇതിലേക്ക് വന്ന് വേസ്റ്റ് നമ്മൾ വേസ്റ്റും വെള്ളം കൂടിയിട്ട് നമ്മൾ ഇതിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഈ ആദ്യത്തെ അറ കഴിഞ്ഞിട്ട് ഈ അറ കഴിഞ്ഞാൽ ഒന്ന് താഴ്ച വരുന്നു. അതെ, ഈ വേസ്റ്റ് നേരെ ശരിക്കും അടിയിലേക്കാ പോകുന്നു. അടിയിലും മേളിലായിട്ട് നമ്മൾ സെപ്റ്റിക് ടാങ്ക് ഉപയോഗിക്കുന്നതിന് മുന്നേ തന്നെ സെപ്റ്റിക് ടാങ്കിന്റെ പ്ലംബിംഗ് വർക്ക് കഴിഞ്ഞ് നമ്മൾ ഇതിൽ ഫുള്ളായിട്ട് വെള്ളം നിറച്ചിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവുക. പ്ലംബിംഗ് കഴിഞ്ഞ് ഇതിലേക്ക് വെള്ളം നിറയ്ക്കും. ആ ക്ലോസറ്റിൽ കൂടി വെള്ളം നിറയ്ക്കുന്നതോടെ നമ്മൾ ഇതിന്റെ ഈ ലെവൽ വരെ വെള്ളം നിൽക്കും. ഈ പൈപ്പിന്റെ അടിയിലാവും വരെ ഈ ടാങ്കിൽ ഫുള്ളായിട്ട് വെള്ളം ഉണ്ടാവും. വെള്ളം വരും. പിന്നെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെപ്റ്റിക് ടാങ്കിൽ നമ്മൾ പിന്നെ ഒരു 10 ലിറ്റർ വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിൽ ആ 10 ലിറ്റർ വെള്ളം മാത്രമായിട്ട് ഈ ഔട്ട്ലേക്ക് കൂടി അപ്പം തന്നെ പുറത്തു പോകും. വെള്ളം മാത്രമായിട്ട് പോകും. നമ്മൾ ഒരു 10 ലിറ്ററോ 15 ലിറ്ററോ ക്ലോസറ്റിൽ നിന്ന് വെള്ളം, ആ വെള്ളം ഈ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞു കിടക്കുന്ന കാലത്തോളം പിന്നെ ക്ലോസറ്റിൽ ഒഴിക്കുന്ന വെള്ളം അപ്പം തന്നെ അത് പുറത്തേക്ക് പോകും. അങ്ങനെ അതിന്റെ കൺസെപ്റ്റ്. അത് മൂന്നാമത്തെ അറയിൽ കൂടി കയറി ഇറങ്ങി അങ്ങോട്ടേക്ക് പോകും. ഓക്കേ, അതായത് ഫസ്റ്റ് അറ ഇത് വരുന്നു, സെക്കൻഡ് തേർഡ് അല്ലേ. അതെ, അപ്പൊ വേസ്റ്റ് ഒരു പരിധി ഇതുവരെ തങ്ങി നിൽക്കും. തങ്ങി നിൽക്കും, ഇത് തങ്ങി നിൽക്കും. മൂന്നാമത്തെ അറയിൽ ഏകദേശം ഒരു 95% ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് പുറത്തേക്ക് നമ്മൾ സോക്ക് പിറ്റിലേക്ക് പോവുക. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മള് ഫെറോ സിമെന്റിൽ വരുന്ന ഇതേപോലെ സംഭവം ഉണ്ട്. അത് ഓപ്പൺ ആണ്, ആളുകൾക്ക് മനസ്സിലാകും. അത് 3 ലെയർ ആയിട്ട് ഇങ്ങനെ കാണാം. ഇതിനകത്തുണ്ട്, നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളൂ. പ്രോസസ് സെയിം തന്നെയാണ്. ഇത് നമുക്കിത് ഈ കർവ് ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലായി മൂന്നറ. അതെ, മൂന്നറ ഉള്ളത് അതുകൊണ്ടാണ്. അതെ അതെ, മൂന്നറിന്റെ ലെവലിലും കാര്യങ്ങളുണ്ട്. അത് കാര്യങ്ങളുണ്ട്. ഇതിപ്പോ ഈ ലെവല് പല കമ്പനി നമ്മൾ നോക്കാമെങ്കിൽ ഈ ഒരു ലെവല് വരച്ചിട്ടുണ്ടാവും. അവിടെ ഇത് കറക്റ്റ് ആയിട്ട് ഫംഗ്ഷൻ വർക്ക് ചെയ്യില്ല. ഇതിലിങ്ങനെ നമ്മൾ വേസ്റ്റ് ഇവിടെ തങ്ങി നിന്നിട്ട് ഇതിന്റെ മേലേക്ക് ഉള്ള ലെയറിൽ വേണം സാധനം തങ്ങി വെക്കാൻ വേണ്ടി. ഇതിലേക്ക് കൂടെ കടന്നിട്ട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി വേസ്റ്റ് പോകാൻ പാടില്ല. വേസ്റ്റ് വെള്ളമായിട്ട് ഈ ഇത് വർക്ക് ചെയ്യുന്നത് എനറോബിക് ബാക്ടീരിയ ഉണ്ടാകുന്ന ഇതിന്റെ പ്രവർത്തനം നടക്കുന്നത്. അത് ബാക്ടീരിയകള് 2-3 തരം ഉണ്ട്. എയറോബിക് ബാക്ടീരിയ ഉണ്ട്, അനറോബിക് ബാക്ടീരിയ ഉണ്ട്. അനറോബിക് ബാക്ടീരിയക്ക് നമ്മൾ എക്സ്റ്റേണൽ ഒരു എയറിന്റെയോ മറ്റുള്ള ഒന്നും ആവശ്യമില്ല. കാരണം ഇതില് എയർ കണക്ഷൻ ഇല്ല. പൊതുവെ ടൈറ്റ് ആക്കും. ഇത് വായു അടച്ചു വെച്ചാൽ പിന്നെ ക്ലോസറ്റ് നിന്ന് ഒരു പൈപ്പ് ലൈനിൽ ഇത് മാത്രമേ ഉള്ളൂ. അതിൽ ജീവിക്കുന്ന ബാക്ടീരിയ ആണ് അനറോബിക് ബാക്ടീരിയ. അതിന് ഓക്സിജന്റെ ആവശ്യം അത്ര ആവശ്യമില്ല. അതായത് നമ്മൾ ഇത് വീട്ടിൽ ഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നു നേരെ കുഴിയിലേക്ക് ഇറക്കി അടി കുഴി നിരപ്പാക്കി നമ്മൾ ഇറക്കി വെക്കും. വാട്ടർ ലെവല് കോൺക്രീറ്റ് ചെയ്ത് ഫുള്ള് നിരപ്പാക്കി വെക്കണം. ഇതിന്റെ ഏകദേശം ഒരു BR3 എന്ന് പറയുന്ന ഏകദേശം ഒരു 1000 ഒരു ടണ്ണോളം വെയിറ്റ് വരും. ഒരു ടണ്ണോളം ടാങ്കും പിന്നെ വെള്ളവും കൂടി ആകുമ്പോൾ തന്നെ 1 ടണ്ണോളം വേസ്റ്റ് ആകും. പിന്നെ നമ്മള് ഈ സോളിഡ് വേസ്റ്റ് വരുന്ന കൂടിയിട്ട് ഇതിന്റെ വെയിറ്റ് വർദ്ധിച്ച് വരും. അത് താങ്ങാനുള്ള ഒരു ഫ്ലോറിംഗ് നല്ല പക്ക ഫ്ലോറിംഗ് വേണം. കാരണം അതെ, കോൺക്രീറ്റ് ചെയ്യേണ്ട വേണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ലൂസ് മണ്ണുള്ളിടത്ത് ചിലപ്പോൾ ഈ ബഫിള് ചിലപ്പോൾ ഇങ്ങനെ മടങ്ങാനോ ടാങ്ക് ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ടാവും. ഇതിന്റെ പ്രവർത്തനത്തെ നമ്മൾ പറഞ്ഞു. ഇവിടെ വേസ്റ്റ് ഇവിടെ നിൽക്കുന്നു. പിന്നെ ആ വേസ്റ്റ് ഈ ബാക്ടീരിയകൾ വെള്ളമാക്കി മാറ്റുന്നില്ല. ശരിക്കും ബാക്ടീരിയ ആണ് ഈ വേസ്റ്റിനെ വെള്ളമാക്കി മാറ്റുന്നത്. അത് ഒരു ദിവസം കൊണ്ടല്ല, ക്രമേണയുള്ള പ്രോസസ് കൊണ്ട് നടക്കുന്നു. നമ്മൾ ഈ സെപ്റ്റിക് ടാങ്കിൽ വെള്ളം നിറച്ച് ഒരു 15 ദിവസമോ 1 മാസമോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ മേലത്തെ നമ്മൾ വാട്ടർ ലെവലിൽ ടോപ്പ് ലെവലിൽ ഒരു ബാക്ടീരിയൽ ലെയർ തന്നെ ഉണ്ടാവും. നാച്ചുറലായിട്ട് ഒരു ബാക്ടീരിയൽ ലെയർ തന്നെ ഉണ്ടാവും. ആ ലെയറിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ ക്ലോസറ്റിൽ നിന്നുള്ള വെള്ളം പോവുക. നമ്മുടെ വെള്ളം ഇപ്പം ഇതിന്റെ അടിഭാഗത്ത് വരെ വെള്ളം ഇത്രയും നിറഞ്ഞേക്കുന്ന സമയത്ത് ക്ലോസറ്റിൽ നിന്നുള്ള വെള്ളം ഈ ബാക്ടീരിയ ലെയറിന് ഉള്ളിലേക്കാണ് വെള്ളം ഇറങ്ങിപ്പോവുക. വേസ്റ്റും വെള്ളം കൂടി ഈ ബാക്ടീരിയ ലെയറിന് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ബാക്ടീരിയ ലെയറിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ആ ബാക്ടീരിയ ആണ് ഈ വേസ്റ്റിനെ വെള്ളാക്കി മരുന്ന് പ്രോസസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സെപ്റ്റിക് ടാങ്ക് അറിയാതിരിക്കാനുള്ള കാരണം. എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഇതിപ്പോ ഇത്രയും 3 ടാങ്ക് ആണല്ലോ നമ്മളൊരു വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് നിറഞ്ഞു പോവില്ലേ എന്നുള്ള ഒരു സംശയം. അത് നിറഞ്ഞു പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയന്റെ പ്രവർത്തനം നടക്കാത്ത സാഹചര്യത്തിലാണ് ഇത് നിറയേണ്ട സംഭവം ഉണ്ടാകുന്നത്. നമ്മളിപ്പോ ഒരു ദിവസം വരുന്ന വേസ്റ്റ് ഇപ്പോ ഒരു 1/2 കിലോ 1 കിലോ അല്ലെ അങ്ങനെയുള്ള ഒരു വേസ്റ്റ് ഈ ഒരു നമ്മൾ 1000 ലിറ്റർ വോളിയുള്ള ഇതിലേക്ക്
എത്രയോ ദിവസം കൊണ്ടുവരുമ്പോൾ ഇത് നിറയാനുള്ള ചാൻസ് ഉണ്ടാവും. പക്ഷെ അതിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അനറോബിക് ബാക്ടീരിയ ഇതിൽ പ്രവർത്തനം നടക്കുന്നത്. ആ ബാക്ടീരിയ പ്രവർത്തനം ഈ വേസ്റ്റിനകത്ത് തന്നെ ബാക്ടീരിയ ഉണ്ടാവും. അത് കൂടാണ്ട് അത് നമ്മൾ കൂടുതൽ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഒരു ബക്കറ്റ് ചാണകവെള്ളം കലക്കി ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതായത് ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രോസസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ഇതവിടെ വെറുതെ വെച്ച് പോയാൽ പോരാ. ഒരു ബക്കറ്റ് ചാണകവെള്ളം കലക്കി ഇതിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അതിൽ ബാക്ടീരിയ നല്ലോണം ഉണ്ടാവും. അപ്പം ഇതിന്റെ പ്രവർത്തനം ഒന്നും കൂടി ത്വരിതഗതിയിലാവും. അപ്പോൾ ആ രീതിയിലാണ് അതിന്റെ പ്രവർത്തനം. നേരത്തെ പറഞ്ഞ പോലെ വെള്ളം ഇതിലൂടെ ഈ വേസ്റ്റ് വെള്ളമായിട്ട് ഇതിലൂടെ ഇതിലേക്ക് പുറത്തു. ഇത് നമ്മൾ സോക്ക് പിറ്റിലേക്ക് മണ്ണിലേക്ക് ലയിപ്പിക്കാം. അതൊരു സാധാരണ പച്ചവെള്ളമായി അപ്പൊ നമുക്ക് വേസ്റ്റ് ഇത് നിറയാണെങ്കിൽ തന്നെ നമുക്ക് ഇത് പിന്നീട് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടി ഇത് പിന്നെ ഈ അടപ്പ് തുറക്കുക. ഇതിന് മറ്റേ പമ്പ് ഉപയോഗിച്ചിട്ട് ഇപ്പൊ സംവിധാനങ്ങളുണ്ടല്ലോ, സംവിധാനം അത് ഉപയോഗിച്ച് വലിച്ചെടുത്ത് ക്ലീൻ ആക്കുന്ന സംഭവം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതുപോലുള്ള ടാങ്കുകൾ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള സൈസുകളിൽ ലഭ്യമാണല്ലോ. അതെ, ഇത് വലിയൊരു സൈസ് അല്ലേ. നമ്മള് BR3 എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ സൈസ്. BR3 എന്ന് പറയുന്നത് അത് ഏകദേശം ഒരു 2-3 ബെഡ്റൂം വരെയുള്ള വീടുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ BR3 എന്ന് പറയുന്നത്. ഈ BR3 എന്ന് പറയുന്നത് 3 ബെഡ്റൂം എന്ന് ഉദ്ദേശിച്ചുള്ള വീടുകളാണ്. 3 ബെഡ്റൂം വരെയുള്ള വീടുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് അതിന്റെ കണക്ക്. ഇതാണെങ്കിൽ അതില് BR20 എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും വലിയ സൈസുകൾ. BR20 ഇത് BR15 15 അതെ അതെ, ഇതിലും വലുത്. അത് ഏകദേശം 7500 ലിറ്റർ വാട്ടർ വോളിയം വരുന്ന ഒരു ടാങ്കാണ്. 7500 ലിറ്റർ വരും. ഈ BR15 എന്ന് പറയുന്നത് ഏകദേശം 3700 ലിറ്റർ സംഭരണ ശേഷിയുള്ള ടാങ്കാണ്. അപ്പൊ ചെറിയ വീട് മുതൽ വലിയ വീടുകൾക്ക്, വലിയ വീട് കമേഴ്ഷ്യൽ സ്ഥാപനങ്ങൾ ആപ്റ്റ് ആവുന്ന ഒരു മോഡലുകളാട്ടോ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഗുണങ്ങൾ നമ്മൾ ഇനി പറയണം. നമുക്കറിയാം ഇത് ഫുഡ് ഗ്രേഡ് ആണെന്ന് പറഞ്ഞു. പിന്നെ എന്താണ് ഈ ഒരു മെറ്റീരിയൽ ഇപ്പോൾ ടാങ്ക് ആർക്കും സൃഷ്ടിക്കാം അല്ലെങ്കിൽ ആർക്കും മാനുഫാക്ചർ? നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എന്താണ്? ഞങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഞങ്ങൾ അവകാശപ്പെടുന്നത് നമ്മൾ ഇതിന് വെർജിൻ പോളിമർ കൊണ്ടുവന്നിട്ട് നമ്മളെ തന്നെ സംഭരണ നമ്മളെ സംസ്കരണ ശാലകളുണ്ട്, അവിടെ തന്നെ ഇതിനെ നമ്മൾ കളർ ചെയ്ത് പ്രോസസ് ചെയ്ത് നമുക്ക് വേണ്ടുന്ന റോ മെറ്റീരിയൽ നമ്മൾ നമ്മളെ ഫാക്ടറി തന്നെ ഉണ്ടാക്കുന്നത്. റോ മെറ്റീരിയൽ നമ്മൾ ഗ്രാനുലർ സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് ഇടാനുള്ള പൗഡർ സ്റ്റേജിൽ വരെ ഞങ്ങൾ തന്നെ പ്രോസസ് ചെയ്യുന്നു. നമ്മളെ റോ മെറ്റീരിയൽ നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ തന്നെ അതിനെ എക്സ്ട്രൂഷൻ ചെയ്ത് കളർ ചെയ്ത് പൗഡർ ചെയ്തിട്ടാണ് ഞങ്ങളെ ഫാക്ടറിയിൽ ഞങ്ങൾ ഇതിനുള്ള റോ മെറ്റീരിയൽ ഉണ്ടാക്കുന്നത്. സെപ്റ്റിക് ടാങ്ക് മാനുഫാക്ചർ ചെയ്യാനുള്ള പൗഡർ ഞങ്ങൾ തന്നെ ഉണ്ടാക്കുക. മറ്റു കമ്പനികൾ പൗഡർ വാങ്ങിച്ചു ഉപയോഗിക്കുന്നത് അതിന് നമുക്ക് അതിൻ്റെ ക്വാളിറ്റിനെ നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റില്ല. അതിന് എന്തെല്ലാം ഏഡായിട്ടുണ്ടെന്നുള്ളത് ഇതിന് 100% പോളിമർ 100% വെർജിൻ പോളിമർ ആണെന്നുള്ളത് നമുക്ക് 100% ഉറപ്പ് വരുത്താൻ പറ്റും. 100% ഗ്യാരണ്ടി. അപ്പൊ അങ്ങനെ ഗ്യാരണ്ടി പറയുമ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന് വല്ല ഗ്യാരണ്ടി വാറണ്ടി അങ്ങനെ വല്ല ഉണ്ടോ? സെപ്റ്റിക് ടാങ്ക് ആയതുകൊണ്ട് ഇതിന് പൊതുവേ ഗ്യാരണ്ടി ഒരു സംഭവം ഉണ്ടാവില്ല. ആരും കൊടുക്കില്ല, ഒരു കമ്പനി ഗ്യാരണ്ടി കൊടുക്കാറില്ല. കാരണം അതെ, ഇതൊരു വേസ്റ്റ് സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടാമത് തിരിച്ചെടുക്കാനോ അങ്ങനെ പറ്റാത്തതുകൊണ്ട് ഇതിന് ലീക്കേജിൻ്റെ ഒരു ഗ്യാരണ്ടി. ഞങ്ങൾ ഫാക്ടറിയിൽ നിന്ന് ഇതിന് വെള്ളം നിറച്ച് ലീക്ക് ടെസ്റ്റ് ചെയ്യുക നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നത്. പിന്നെ അതെ, അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അവർ ആ മാനദണ്ഡം പാലിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഇതിനൊന്നും സംഭവിക്കുന്നില്ല. ഞങ്ങളിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ 20 വർഷമായിട്ട് ഞങ്ങൾ ഓൾറെഡി ഈ ഫീൽഡിലുണ്ടല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ സെപ്റ്റിക് ടാങ്ക് കംപ്ലൈൻറ്റ് ആയാലും നമുക്ക് അതിൻ്റെ കംപ്ലൈൻറ്റ് വരണമെന്ന് കണ്ടമാണ്. ഇതിപ്പോൾ ഇതിന് വല്ല കംപ്ലൈൻറ്റ് പറയുന്ന വെച്ചാൽ ട്രാൻസ്പോർട്ടേഷൻ വരുന്ന വല്ല ഇതുകൊണ്ടോ അല്ലെ ഇൻസ്റ്റലേഷൻ വരുന്നത് കൊണ്ട് മാത്രമുള്ള ഒരു കംപ്ലൈൻറ്റാണ് നമുക്ക് സാധാരണയായിട്ട് ഇത്രയും കാലത്ത് നമുക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇത് കേരളത്തിൻ്റെ ഏതൊക്കെ ഭാഗത്ത് നിങ്ങൾ സപ്ലൈ ഉണ്ട്? ഇത് നമ്മൾ കേരളത്തിൽ മുഴുവൻ ജില്ലകളിലും ഞങ്ങൾക്ക് സപ്ലൈ ഉണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ, പിന്നെ കർണാടകയിലും മംഗലാപുരം ഉടുപ്പി സൗത്ത് ഫുൾ ആയിട്ട് കവർ ചെയ്തിരുന്നു. അപ്പോ ഇതുപോലെ ടാങ്കുകൾ വീടുകൾക്കൊക്കെ ആപ്റ്റ് ആണ് കമേഴ്ഷ്യൽ ഉപയോഗിക്കാം. അപ്പോ ആളുകൾക്ക് മറ്റൊരു സംശയം, ഇപ്പൊ ചെറിയ വീടുകളിലുള്ള ആളുകളാണല്ലോ അത് ചൂസ് ചെയ്യാണ് ഫസ്റ്റ് വരുന്ന ആളുകൾ, അതായത് അവർക്ക് സ്ഥലമില്ല ക്ലോസറ്റ് സെറ്റ് ചെയ്യാം. അപ്പൊ പല ആളുകളും കിണറുന്നൊക്കെ മാറി വെക്കുമ്പോ നമുക്ക് കാർ പോർച്ചുകളിലൊക്കെ ഇത് വരാറുണ്ട്. അതിന്റെ മേലെ ലോഡ് വരുമ്പോ അല്ലെങ്കിൽ കാറൊക്കെ വരുമ്പോ നീ ബുദ്ധിമുട്ട് വരുമോ? അങ്ങനെ വരുന്ന സ്ഥലത്ത് നമ്മൾ സാധാരണ ഒരു കുറച്ച് ആൾ നടന്നു പോകുന്ന ഏരിയയിൽ നമുക്ക് ഇതിനെ കൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. വണ്ടികളോ ഭാരം വരുന്ന സ്ഥലത്ത് നമ്മൾ ഇതിന് സൈഡ് വാൾ കെട്ടിയിട്ട് മേലെ ഒരു സ്ലാബ് ഇട്ടിട്ട് പ്രൊട്ടക്ട് ചെയ്യാനുള്ള സംവിധാനം ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം അതിൻ്റെ ഒരു വെയിറ്റ് വരുമ്പോൾ ഇതെന്തായാലും ഒരു പ്ലാസ്റ്റിക് സെപ്റ്റിക് ടാങ്ക് ആണല്ലോ. ഇതിൻ്റെ ഒരു മെക്കാനിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മളൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെയോ റീഫോൺസ്മെന്റ് അത്രയും എന്തായാലും ഉണ്ടാവില്ല, ഉറപ്പായിട്ട് ഉണ്ടാവില്ല. അതിന് നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ സൈഡ് വാൾ കെട്ടി ടോപ്പർ സ്ലാബ് ഇട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കും നന്നാവുക. നമ്മൾ മാൻഹോൾ അടപ്പിന്റെ ഭാഗത്ത് മാത്രം ഒരു ഇളക്കി മാറ്റാൻ പറ്റുന്ന ഒരു മാൻഹോൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് അവിടെ നിന്ന് തുറക്കാം. അവിടെ സെപ്റ്റിക് ടാങ്ക് ഏതെങ്കിലും കാലത്ത് നിറയുന്ന സമയത്ത് വൃത്തിയാക്കാനും നമുക്ക് അത് ഉപയോഗിക്കും. കാർ പോർച്ചിന്റെ അടിയിൽ അല്ലെങ്കിൽ അങ്ങനത്തെ വണ്ടികൾ പോകുന്ന റോഡിൽ
ചെയ്യുന്ന സമയത്ത് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലുള്ള ടാങ്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാണ്. അപ്പോൾ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇതൊക്കെ യൂസ് ചെയ്യാൻ. അതെ അതെ. പിന്നെ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഉപയോഗിക്കാം. അതെ അതെ, അത് നിർബന്ധമായിട്ടും. ആ മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ലോങ് ലാസ്റ്റിംഗ് അത്രയും കാലം ഉണ്ടാവും. കുറേ കാലം കഴിഞ്ഞ് മെറ്റീരിയൽ എന്തെങ്കിലും ഡീഗ്രേഡേഷൻ വരുമോ അതിന് നമുക്ക് സംശയിക്കേണ്ട കാര്യം ഉണ്ടാവുന്നില്ല. ഈ പ്രൊഡക്റ്റിന്റെ കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നെ, ആളുകൾക്ക് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു പ്രൈസിനെ കുറിച്ച് ഒരു ധാരണ വേണം. എത്ര പ്രൈസ് വരുന്നുണ്ട് ഈ പ്രൊഡക്റ്റ്? പ്രൈസ് ഇത് നമ്മൾ ഏറ്റവും ചെറിയ സൈസ് ഒരു 16,000 രൂപ മുതൽ 92,000 രൂപ വിലയാണ് ഇതിന്റെ ശരിക്കും വില നിലവാരം വരുന്നത്. ഏറ്റവും ചെറുത് BR3 എന്ന് പറയുന്നത് 16,000 രൂപ മുതൽ നമ്മൾ ഇത് തുടങ്ങും. 16,000. അതിന് പിന്നെ BR5, BR7, BR10, BR15, BR20 അങ്ങനെ ഇത്രയും സൈസുകളിലാണ് ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വീടുകളിൽ മാലിന്യ പ്രശ്നം ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാവും ഈ ഒരു ടാങ്ക് കൊണ്ട് അല്ലേ? അതെ അതെ അതെ. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ആളുകൾ കൂടി വരികയാണ്. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചുള്ള ചെറിയൊരു അവയർനെസ് കൂടി ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. സെപ്റ്റിക് ടാങ്ക് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഓരോ വർഷം കഴിയുമ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ എന്നും നിലനിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന നിലക്ക് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ വളരെ നന്ദി സാർ ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നതാണ്. അപ്പോൾ വീടുപണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ യൂസ്ഫുൾ ആകുന്ന ഒരു മെറ്റീരിയൽ തന്നെയായിരിക്കും ഇത്. വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു കടമ തന്നെയാണ്. അതിന് ആപ്റ്റ് ആവുന്ന പ്രൊഡക്റ്റുകൾ വീടുകളിൽ ഉപയോഗിക്കുക, ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ വീട് സുരക്ഷിതമാക്കുക, ഭംഗിയാക്കുക, ഒരു ആരോഗ്യകരമായ ഒരു കുടുംബം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. സെപ്റ്റിക് ടാങ്കുകൾ, പ്ലാസ്റ്റിക് സെപ്റ്റിക് ടാങ്കുകൾ, ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെപ്റ്റിക് ടാങ്കിൽ ഹ്യൂമൻ വേസ്റ്റിൻ്റെ ഡീഗ്രഡേഷൻ നടക്കുന്നത് അനേറോബിക് ഡീഗ്രഡേഷൻ മുഖേനയാണ്. അപ്പോൾ അനേറോബിക് ഡീഗ്രഡേഷൻ നടക്കണമെങ്കിൽ സ്കം ലെയർ വേണം. സ്കം ലെയറിലാണ് ഈ ബാക്ടീരിയ ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്കം ലെയറുള്ള ഭാഗത്ത് നമ്മുടെ ഹ്യൂമൻ വേസ്റ്റ് വന്ന് 24 hours ഹോൾഡ് ചെയ്യപ്പെട്ടാൽ മാത്രമാണ് പ്രോപ്പർ ഡീഗ്രഡേഷൻ നടക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നടക്കുന്നത് നമ്മളുടെ മിഡിൽ ചാമ്പറിലാണ്. അപ്പോൾ സിംഗിൾ ചാമ്പറായിട്ടുള്ള സെപ്റ്റിക് ടാങ്ക് ആണെങ്കിൽ അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് മണ്ണിലേക്ക് സെപ്റ്റിക് ടാങ്കിൽ നിന്ന് പുറത്തേക്ക് വരാനും മണ്ണിൽ കലർന്ന് നമ്മളുടെ കിണറ്റുകളിലെ വെള്ളം മലീമസമാകാനും സാധ്യതയുള്ളത് കൊണ്ടാണ് നമ്മൾ 3 ചാമ്പറുള്ള സെപ്റ്റിക് ടാങ്ക് ഇറക്കുന്നത്. എഗെയിൻ, ഒരു സെപ്റ്റിക് ടാങ്ക് ഇറക്കുമ്പോൾ അതിന് ചില നിബന്ധനകൾ അല്ലെങ്കിൽ ചില മെഷർമെൻറ്റുകൾ നമ്മൾ പാലിക്കണം. ഇപ്പോൾ കുറേ വില കുറഞ്ഞ കുറേ സെപ്റ്റിക് ടാങ്കുകൾ വന്നിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക് പ്രൊഡക്റ്റിൻ്റെ വില നിശ്ചയിക്കുന്നത് 1 ക്വാളിറ്റി ഓഫ് ദി മെറ്റീരിയൽ, 2 ക്വാണ്ടിറ്റി ഓഫ് ദി മെറ്റീരിയൽ. അപ്പോൾ നമ്മൾ ഏറ്റവും വലിയ നമ്മളുടെ ഇതാണ് വാല്യൂ ഫോർ മണി, കൊടുക്കുന്ന പണത്തിനുള്ള മൂല്യം നമ്മൾ കൊടുത്തിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ ഹൈ പ്രൈസിലോ ഏറ്റവും ലോ പ്രൈസിലോ ആവാതെ മിഡിലിൽ നിൽക്കുന്നത്.